പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 20 പ്രധാന വാർത്തകൾ. പ്രതികൂല കാലാവസ്ഥയിൽ ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കി ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. മഴ ആരംഭിച്ച ദിവസം മുതൽ വലിയ തോതിൽ സാധനങ്ങളാണ് റോയൽ ഒമാൻ പോലീസിൻ്റെ ഏവിയേഷൻ വിഭാഗവുമായും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളുമായും സഹകരിച്ച് വിതരണം ചെയ്തത്. വടക്കൻ ബാത്തിന, തെക്കൻ ഷർക്കിയ, മുസന്തം ഗവർണറേറ്റുകളിലും അൽ മഹദ വിലായത്തിലെ അൽ റൈദ പ്രദേശത്തുമാണ് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ലഭ്യമാക്കിയത്. അതേസമയം ദുരിതബാധിത പ്രദേശങ്ങളിൽ സുരക്ഷാ വിഭാഗങ്ങളുടെ കരുതൽ നടപടികൾ തുടരുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുകയാണ് അധികൃതർ. വാദി ബനി ഖാലിദ് വിലായത്തിലെ പ്രദേശവാസികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം വിതരണം ചെയ്തു. ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവരുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് സാധനങ്ങൾ ഇവിടങ്ങളിൽ എത്തിച്ചു നൽകുന്നത്. പയ്യന്നൂർ സൗഹൃദവേദി മസ്കത്ത് സംഘടിപ്പിക്കുന്ന മെഗാ ഇവന്റ് പയ്യന്നൂർ ഫെസ്റ്റ് 2024 April 26 നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6:30 അൽ ഫലാജ് ഹോട്ടലിലെ ഗ്രാൻഡ് ഹാളിലായിരിക്കും പരിപാടി. ആടുജീവിതം സിനിമയിൽ അർബാബിൻ്റെ വേഷം അവതരിപ്പിച്ച ഒമാനി കലാകാരൻ ഡോക്ടർ താലിബ് മുഹമ്മദ് അൽ ബലൂഷി മുഖ്യാതിഥിയാകും. മലയാള ചലച്ചിത്ര നാടക നടൻ സംവിധാനം ചെയ്ത സ്ട്രീറ്റ് ലൈറ്റ് എന്ന നാടകമാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. കേരളത്തിൽ സ്കൂൾ അവധിക്കാലമായതോടെ പ്രവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ ഗൾഫ് രാജ്യങ്ങളിലെത്തിയിരിക്കുകയാണ്. റമസാനിൽ തന്നെ മലയാളി കുടുംബങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നുവെങ്കിലും പെരുന്നാൾ കഴിഞ്ഞാണ് കൂടുതൽ പേരെത്തിയത്. ജൂലൈ അവസാനത്തോടെയാണ് ഇവർ നാടുകളിലേക്ക് മടങ്ങുക. ഇതിനു മുമ്പ് ഉംറ നിർവഹിക്കാൻ ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് പോവുകയാണ് നിരവധി കുടുംബങ്ങൾ. നാടിനെ അപേക്ഷിച്ച് പകുതിയിൽ താഴെ നിരക്കിൽ ഒമാനിൽ നിന്ന് ഉംറ സർവീസുകൾ ലഭ്യമാണ്. ബസ് മാർഗമാണ് ഇത്തരം ഉംറ പാക്കേജുകൾ ലഭിക്കുന്നത്. സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവരും നിരവധിയാണ്. 2-3 കുടുംബങ്ങൾ ചെറു സംഘങ്ങളായും ഒമാനിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടൽ വഴി മയക്കുമരുന്ന് കടത്തിയവരെ പിടികൂടി റോയൽ ഒമാൻ പോലീസ്. ദോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 1300 പാക്കറ്റ് ഗാട്ട് പോലീസ് പിടിച്ചെടുത്തു. കോസ്റ്റ് ഗാർഡ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി അറബ് രാജ്യക്കാരായ 3 പേർ പിടിയിലായത്. മറ്റൊരു സംഭവത്തിൽ വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 90 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത്, വലിയ തോതിൽ ഹെറോയിൻ എന്നിവയുമായി 3 പേർ അറസ്റ്റിലായി. 2 സംഭവങ്ങളിലെയും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. ACC പ്രീമിയർ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഫൈനൽ ബർത്ത് ഉറപ്പിച്ച് ഒമാൻ. ഇന്നലെ നടന്ന സെമി പോരാട്ടത്തിൽ ഹോങ്കോങ്ങിനെ 5 wicketsന് കീഴ്പ്പെടുത്തിയാണ് ആതിഥേയർ ഫൈനൽ പ്രവേശനം രാജകീയമാക്കിയത്. നാളെ നടക്കുന്ന ഫൈനലിൽ ഒമാൻ UAE നേരിടും. സെമിയിൽ മത്സരത്തിൽ ബൗളിംഗിലും ബാറ്റിംഗിലും തിളങ്ങിയ ആക്കിബ് ഇലിയാസിൻ്റെ പ്രകടനത്തിൻ്റെ ബലത്തിലാണ് ടീം അനായാസം ജയമുറപ്പിച്ചത്. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഒമാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ് നിശ്ചിത 20 ഓവറിൽ 9 wicket നഷ്ടത്തിൽ 130 runs എടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഒമാൻ 19 ഓവറിൽ 5 wicket നഷ്ടത്തിൽ 132 runs എടുത്തു വിജയം കുറിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന ലൂസേഴ്സ് ഫൈനലിൽ നേപ്പാൾ ഹോങ്കോങ്ങിനെ നേരിടും. 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് അംഗം ഇലിയാസ് ബാബുവിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി. എക്സിക്യൂട്ടീവ് അംഗങ്ങളും കുടുംബങ്ങളും യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗം ബാബു ഇലിയാസ് ബാബുവിന് പൊന്നാട അണിയിക്കുകയും സെക്രട്ടറി ആഷിഖ് മുഹമ്മദ് കുട്ടി മൊമെന്റോ കൈമാറുകയും ചെയ്തു. ബാത്തിന, തീരദേശപാത വികസനവുമായി ബന്ധപ്പെട്ട് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയവും കൺസോളിഡേറ്റ് കോൺട്രാക്ടേഴ്സ് കമ്പനിയും കരാർ ഒപ്പുവെച്ചു. രാജ്യത്ത് നടപ്പിലാക്കാനിരിക്കുന്ന പ്രധാന ഗതാഗത പദ്ധതിയാണിത്. ചരക്ക് നീക്കത്തിലെ മുന്നേറ്റം കൂടി പദ്ധതി വഴി സാധ്യമാകും. പാലങ്ങൾ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട്. ബർക്ക, മുസന്ന, സുവൈക്ക്, ലിവ, ഷിനാസ് എന്നീ പ്രദേശങ്ങളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. മസ്കത്തിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കിടെ വടകര സ്വദേശി സച്ചിൻ വിമാനത്തിൽ മരിച്ചു.
വിമാനം ലാൻഡ് ചെയ്യാൻ ഒരു മണിക്കൂർ ശേഷിക്കെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. മസ്കത്തിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 2:30 കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനത്തിലായിരുന്നു യാത്ര തിരിച്ചിരുന്നത്. വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം അടിയന്തര പരിശോധന നടത്തിയ മെഡിക്കൽ സംഘമാണ് മരണം സ്ഥിരീകരിച്ചത്. അൽമറായുടെ സുഹാർ ബ്രാഞ്ചിൽ സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. 2 മുമ്പാണ് സുഹാറിലെത്തിയത്. UAE-യിലും ഒമാനിലും പ്രളയത്താൽ വിഷമം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി പ്രാർത്ഥന നടത്തി സമസ്ത ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഈ രാജ്യങ്ങളിലെ സാധാരണക്കാരായ പ്രവാസികൾ അടക്കമുള്ളവർ പ്രളയക്കെടുതിയിൽ ഏറെ ദുരിതം അനുഭവിക്കുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രവാസികൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ICF അടക്കമുള്ള സംഘടനകളും പ്രവാസി സുഹൃത്തുക്കളും തങ്ങളാൽ കഴിയുന്ന സഹായം ദുരിതബാധിതർക്കായി നൽകി വരുന്നു എന്നത് സന്തോഷം നൽകുന്നതാണെന്നും എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങളും ഇല്ലാതാവാൻ പ്രാർത്ഥന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനിലെ ഇഷ്ഫഹാനിൽ ഇന്നലെ രാവിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഒമാൻ. മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന ആവർത്തിച്ചുള്ള സൈനിക ആക്രമണങ്ങളെയും വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും രാഷ്ട്രീയ പരിഹാരങ്ങളിലൂടെയും സംഘർഷങ്ങളെയും സംഘർഷ കാരണങ്ങളെയും പരിഹരിക്കാൻ ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. ഗസയിലെ വെടിനിർത്തൽ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രാദേശിക സുരക്ഷ, സ്ഥിരത, സമാധാനം എന്നിവ പുനഃസ്ഥാപിക്കുന്നതിന് ഫലസ്തീൻ പ്രശ്നത്തിന് നീതിയുക്തവും ശാശ്വതവുമായ പരിഹാരത്തിലെത്തിച്ചേരാൻ അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളും അവലംബിക്കാനും ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. തിമിർത്ത് പെയ്ത പേമാരിയുടെ ആരവമൊഴിഞ്ഞപ്പോൾ രാജ്യം സല്യൂട്ട് ചെയ്തത് സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർക്ക്. റോയൽ ഒമാൻ പോലീസ്, സിവിൽ ഡിഫൻസ്, സൈനിക വിഭാഗങ്ങളുടെ ജാഗ്രതയോടെയുള്ള മുന്നൊരുക്കങ്ങളും ഇടപെടലുകളുമാണ് കയ്യടി നേടിക്കൊടുത്തത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പോലീസ് വിഭാഗം സേവന പ്രവർത്തന മേഖലയിൽ തുടരുകയാണ്. മഴ സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ മുന്നറിയിപ്പ് ലഭിച്ചതോടെ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ സുരക്ഷാ വിഭാഗങ്ങൾ നടപടികൾ ആരംഭിച്ചു. ഒമാൻ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. റോയൽ ഒമാൻ പോലീസ്, സിവിൽ ഡിഫൻസ്, സൈനിക വിഭാഗങ്ങൾ കൃത്യമായി സേവന മേഖല നിർണയിച്ച് നൽകി. ആളപായവും നാശനഷ്ടവും ഒഴിവാക്കുന്നതിനുള്ള നടപടികളാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. കൃത്യമായ മുന്നറിയിപ്പുകൾ ജനങ്ങളിൽ എത്തിച്ചു. എന്നാൽ അധികൃതരുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചതാണ് പലയിടങ്ങളിലും ആളപായത്തിനും അപകടങ്ങൾക്കും ഇടയാക്കിയത്. മഴവെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. സ്വദേശികളെയും വിദേശികളെയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. വിദേശി തൊഴിലാളികൾക്കായി ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചു. ഭക്ഷണം, പുതപ്പ് ഉൾപ്പെടെയുള്ളവ ഇവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. മഴ ശക്തമായതോടെ രാത്രിയിലും വീടൊഴിപ്പിക്കൽ തുടർന്നു. അർദ്ധരാത്രിയിലും വീടുകളിൽ നിന്ന് ആളുകളെ പോലീസ് വാഹനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീക്കി. വൈദ്യുതി ലൈനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ തീപ്പൊരി പലപ്പോഴും അപകടങ്ങൾ സൃഷ്ടിച്ചപ്പോഴും രക്ഷാപ്രവർത്തനവുമായി ഉദ്യോഗസ്ഥരെത്തി. രാത്രിയെ പകലാക്കി സേവനം ചെയ്ത് ഒരു രാജ്യത്തെ ജനതയ്ക്ക് മുഴുവൻ ആത്മധൈര്യം പകർന്ന റോയൽ ഒമാൻ പോലീസിൻ്റെയും പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസിൻ്റെയും സൈനിക വിഭാഗങ്ങളുടെയും കർമ്മധീരതയ്ക്ക് മുമ്പിൽ ബിഗ് സല്യൂട്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.